ഏകരണാനായ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത്, അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചൊരു കളി കളിക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു, അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനെടുത്തോളം കാലം സമ്മതിക്കില്ല. പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതോടെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളെല്ലാം ഇനി ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് എത്തുമെന്നും കോൺഗ്രസിന്റെ മരിച്ചുപോയ നേതാക്കളൊക്കെ തങ്ങൾക്ക് സ്വന്തമാണെന്നും കരുതുന്ന വിധത്തിൽ അധപ്പതിച്ചിരിക്കുകയാണ് കേരള ബി ജെ പിയുടെ മനസ്സ്, അല്ലെങ്കിൽ ബി ജെ പിക്കാരുടെ ചിന്താഗതി എന്ന് പറയേണ്ടി വരും. ഒരു ഉദാഹരണം ഇതാണ്. ബി ജെ പിയുടെ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെവിടെയോ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. പത്മജ വേണുഗോപാലിന് സ്വാഗതമരുളുകയും അഭിനന്ദനം അർപ്പിക്കുകയും ചെയ്യുന്ന ആ പോസ്റ്റിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് കെ കരുണാകരന്റെ ചിത്രവും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് കാണാം. മിനിറ്റ് വെച്ച് ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ ഫ്ലെക്സ് സ്ഥാപിച്ച ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിന്റെ ഈ ചടുല നീക്കം കണ്ട് കണ്ടം വഴി ഓടിയെന്നാണ് റിപ്പോർട്ട്. ബി ജെ പിയിലേക്ക് ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകയോ പ്രവർത്തകരോ വന്നു എന്ന് വെച്ച് ബി ജെ പി കേരളത്തിൽ മലമറിക്കുമെന്ന് കരുതുന്ന ബി ജെ പിയുടെ അണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ് എന്ന് സ്വയം സമ്മതിക്കേണ്ടി വരും. കാരണം ഇതിനു മുമ്പും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒക്കെ ബി ജെ പിയിലേക്ക് പലരും പോയിട്ടുണ്ട്, നേരെ തിരിച്ചും വന്നിട്ടുണ്ട്. അതിന്റെ ഒന്നും പേരിൽ ഒരു പാർട്ടിയും തകർന്ന ചരിത്രം, പ്രത്യേകിച്ച് കോൺഗ്രസ് തകർന്ന ചരിത്രം കേരളത്തിലില്ല. ശബരിമല സമരത്തിന്റെ സമയത്ത് ബി ജെ പി പറഞ്ഞത് എന്താണ്? കേരളത്തിൽ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും ഞങ്ങൾ വിജയിക്കുമെന്ന മട്ടിലായിരുന്നു ബി ജെ പിയുടെ പ്രചാരണ പരിപാടികൾ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി പറഞ്ഞു കോൺഗ്രസിനെ ഞങ്ങൾ ക്ഷയിപ്പിക്കുമെന്ന്. എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിനിടയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, ബി ജെ പി പൂജ്യപ്പിയായി. അതോടൊപ്പം അനിൽ കെ ആന്റണി നിങ്ങൾ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ക്രൈസ്തവർ മുഴുവൻ ഇനി ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന്. എന്നിട്ട് നടന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അനിൽ കെ ആന്റണിയെ സ്റ്റാർ ക്യാമ്പയിനറായി കൊണ്ടുവന്നിറക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ബി ജെ പിയുടെ വോട്ട് നേരെ പകുതിയായി. അങ്ങനെ നിരവധി കനത്ത തിരിച്ചടികൾ കോൺഗ്രസ് ബി ജെ പിക്ക് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിലുള്ളതാണിത്. ബി ജെ പിക്കാരോട് ഒന്നേ പറയാനുള്ളൂ, കോൺഗ്രസിന് വേണ്ടാത്ത അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസ് പുറന്തള്ളിയ പലരെയും നിങ്ങളിങ്ങനെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റെടുക്കുന്ന ആളുകൾ വന്നു കയറുന്നതോടെ നിങ്ങൾ വലിയ തോതിൽ എന്തോ നേടി എന്ന മട്ടിൽ, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് അവരൊക്കെ ഞങ്ങളുടെ ആയിരുന്നു എന്ന മട്ടിൽ ഇങ്ങനെയൊക്കെ പ്രചാരണം നടത്തുന്നത് മലയാളികൾക്ക് ചിരിക്കാൻ ഉപകരിക്കും. അതോടൊപ്പം കോൺഗ്രസിന് കൂടുതൽ കരുത്താർജിച്ച് നിങ്ങളെ നേരിടാനും ഉപകരിക്കും. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ നിലമ്പൂരിൽ അടിച്ചു തകർത്തിരിക്കുകയാണ് ബി ജെ പിയുടെ ഫ്ലെക്സ് ബോർഡ്. ഒന്നും ചെയ്യാനാകാതെ ഒരു മണ്ടത്തരം സംഭവിച്ചല്ലോ, നാണം കെട്ടല്ലോ എന്ന മട്ടിൽ ബി ജെ പിക്കാർ അത് നോക്കി അന്തം വിട്ടു നിൽക്കുകയാണ്. നിങ്ങളല്ല, നിങ്ങളുടെ ആര് വിചാരിച്ചാലും കെ കരുണാകരൻ അടക്കമുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കളെ ഒരിക്കലും നിങ്ങളുടെ ചേരിയിൽ ചേർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അവർ മരിച്ച ശേഷം അവരുടെ ആരെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരും ഞങ്ങൾക്കൊപ്പമായിരുന്നു എന്ന മട്ടിൽ, അല്ലെങ്കിൽ അവരും ഞങ്ങളുടെ ആശയം പുലർത്തിക്കൊണ്ടുവന്നിരുന്നവരായിരുന്നു എന്ന മട്ടിലൊക്കെ നിങ്ങൾ ഈ വിധത്തിൽ പ്രചാരണം നടത്തിയാൽ കേരള ജനത കാറിത്തുപ്പും. അത് നിങ്ങൾക്ക് ഒരുപാട് അപഹാസ്യവുമാകും. അതിൻ്റെ ഒരു സാമ്പിളാണ് നിലമ്പൂരിൽ കണ്ടത് എന്ന് മാത്രം ബി ജെ പി മനസ്സിലാക്കിയാൽ നല്ലത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംഘടനാ സംവിധാനമുണ്ടെങ്കിൽ ഏറ്റവും പ്രബലനായ ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ അടർത്തിയെടുക്കൂ. അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന, കോൺഗ്രസിന് വേണ്ടി ശക്തമായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ കൊണ്ടുപോകൂ, എന്നിട്ട് സംസാരിക്കൂ. ഇന്നിപ്പോൾ നിങ്ങൾ വലിയ തോതിൽ വർത്തമാനം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു മുൻ ജനറൽ സെക്രട്ടറി, ബി ജെ പിയുടെ മുൻ ജനറൽ സെക്രട്ടറി നസീർ ഇന്ന് സി പി എമ്മിലേക്ക് പോയിട്ടുണ്ട്. അതുകൂടി ബി ജെ പിക്കാർ ഓർക്കുക. ഒന്നോ രണ്ടോ പേരെ എവിടുന്നെങ്കിലുമൊക്കെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ പോലെ വന്നു കയറുന്നവരെയൊക്കെ അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് കേരളത്തിൽ മലമറിക്കാമെന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും സംഭവിച്ച പാരമ്പര്യം കേരളത്തിലില്ല. ഇനി അതുണ്ടാകുമോ എന്നുള്ളത് ബി ജെ പിക്കാർ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ കേരള ജനതയെ സംബന്ധിച്ച് അതിൽ വലിയ സംശയമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതിന്റെ ഒരു ചെറിയ സാമ്പിളാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത്. ഇനിയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മറുപടി കിട്ടുക എന്നത് മാത്രമാണ് ഈ വിഷയം അവലോകനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്.